നമസ്കാരം. മൂവാറ്റുപുഴ ന്യൂസിന്റെ സ്പീഡ് 7 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരുചക്ര വാഹനമിടിച്ച് അപകടം, ചികിത്സയിലിരുന്ന കാൽനട യാത്രക്കാരൻ മരിച്ചു. കെ തങ്കപ്പന്റെ രണ്ടാം അനുസ്മരണം INDUC മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പാലക്കുഴ മണികണ്ഠൻ പാലം തകർന്ന കൈവരി പുനർനിർമ്മാണം ആരംഭിച്ചു. ഇരുചക്ര വാഹനമിടിച്ചുണ്ടായ അപകടത്തിൽ ചികിത്സയിലിരുന്ന കാൽനട യാത്രക്കാരൻ മരിച്ചു. മണ്ണൂർ റോഡിലുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരുന്ന തൊടുപുഴ ഇടവെട്ടി സ്വദേശി ചന്ദ്രശേഖരൻ PN ആണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ട് മണ്ണൂർ റോഡിലൂടെ നടന്നു പോകുന്ന ചന്ദ്രശേഖരനെ മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ദേശീയപാത 85 കോതമംഗലം ബൈപ്പാസ് മൂവാറ്റുപുഴ ബൈപ്പാസുകൾക്കായി 30 മീറ്റർ വീതിയിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. കോതമംഗലം വാരപ്പെട്ടി വില്ലേജുകളിൽ 3.8 കിലോമീറ്റർ നീളത്തിൽ കോതമംഗലം ബൈപ്പാസിനായും കോതമംഗലം വെള്ളൂർക്കുന്ന വില്ലേജിൽ 4.3 കിലോമീറ്റർ നീളത്തിൽ മൂവാറ്റുപുഴ ബൈപ്പാസിനുമായാണ് ഭൂമി ഏറ്റെടുക്കുന്നത്. കെ തങ്കപ്പൻ അനുസ്മരണം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴയിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും AITUC ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന കെ തങ്കപ്പന്റെ രണ്ടാം അനുസ്മരണം AITUC മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ യോഗം AITUC സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ MLA ബാബു പോൾ ഉദ്ഘാടനം ചെയ്തു. ഐമ സംസ്ഥാന സമ്മേളനം മൂവാറ്റുപുഴയിൽ. ഓൾ ഇന്ത്യ അമേസിംഗ് മൂവി മേക്കേഴ്സ് അസോസിയേഷൻ ഐമയുടെ 5th സംസ്ഥാന സമ്മേളനവും ക്രിസ്മസ് നവവത്സര പരിപാടികളും മൂവാറ്റുപുഴയിൽ. December 17 ഉച്ചയ്ക്ക് 2 മുതൽ 8 വരെ മൂവാറ്റുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് ഐമ വാർഷികാഘോഷം ഒരുക്കിയിരിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 6 മാത്തിക്കുഴനാടൻ MLA പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. മണികണ്ഠൻ പാലത്തിന്റെ തകർന്ന കൈവരികളുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പാലക്കുഴ പഞ്ചായത്തിലെ മണികണ്ഠൻ പാലത്തിന്റെ തകർന്ന കൈവരികളുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നിരന്തരമായ അപകടങ്ങളെ തുടർന്ന് പാലത്തിന്റെ ഇരുവശങ്ങളിലെ കൈവരികൾ തകർന്നത്. 16 കോടി രൂപ മുടക്കി BMDC നിലവാരത്തിൽ സമീപകാലത്ത് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ അപകടപ്പെടുന്ന ഭാഗമാണ് സോഫിയ ജംഗ്ഷനും സമീപത്തുള്ള മണികണ്ഠൻ പാലവും. അർബൻ ബാങ്കിന്റെ നവീകരിച്ച ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നാളെ. 100 വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തോടെ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന മൂവാറ്റുപുഴ അർബൻ ബാങ്ക് നവീകരിച്ച പുതിയ നിലയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ബാങ്കിന്റെ നവീകരിച്ച മൂവാറ്റുപുഴ മെയിൻ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം December 13 ബുധനാഴ്ച വൈകിട്ട് 4:30 കേരള ബാങ്ക് ചെയർമാൻ ഗോപിക്കോട്ടമുറയ്ക്ക് നവീകരിച്ച മെയിൻ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യും. വസ്തുനികുതി പിരിവിനായുള്ള ക്യാമ്പ് നാളെ. മഞ്ഞളൂർ പഞ്ചായത്തിൽ സാമ്പത്തിക വർഷത്തിൽ അടയ്ക്കേണ്ട വസ്തുനികുതി പിരിവിനായുള്ള ക്യാമ്പ് നാളെ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ 22 പേരാണ് ക്യാമ്പ് നടത്തുന്നത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.